ആനന്ദ നാരായണൻ വയസ്സ് 66 കഴിഞ്ഞു. 60 വർഷമായി യോഗ ചെയ്യുന്നു. കേരളത്തിൽ ധാരാളം ശിഷ്യന്മാരുണ്ട്. ഇദ്ദേഹത്തിന് ജയശനം ആണ് ഇപ്പോൾ മുഖ്യം. വെള്ളത്തിൽ പൊന്തിക്കിടന്ന് പലതരത്തിലുള്ള യോഗാസനങ്ങൾ ചെയ്യും. ഈ കോവിഡ് കാലത്ത് ജയശയന താണ്ഡവ ആസനം ചെയ്ത് ബോധവൽക്കരണം ചെയ്യുകയാണ് അനന്ത നാരായണൻ. വെള്ളത്തിൽ മാസ്കും ധരിച്ച് കൈകളിൽ സാനിറ്റൈസറും മാസ്കും പിടിച്ച് യോഗയിലൂടെ ഇമ്മ്യൂണിറ്റി പവർ അധികം ലഭിക്കുമെന്നും സൂര്യ നമസ്കാരമാണ് അതിന് ഏറ്റവും പറ്റിയതെന്നും ഇദ്ദേഹം പറയുന്നു. ജലശയനം പഠിക്കാൻ ധാരാളം ആളുകൾ ഇദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. തൃശൂർ അരിയങ്ങാടിയിൽ പലചരക്ക് കട നടത്തിയാണ് ജീവിക്കുന്നത്. അതിരാവിലെ തന്നെ തന്റെ അടുത്തു വരുന്ന പ്രാവുകൾക്കും പശുക്കൾക്കും ഭക്ഷണം തേടി വരുന്ന ആൾക്കും ഇദ്ദേഹം ഭക്ഷണം നൽകി വരുന്നു. കോവിഡിന്റെ ഭാഗമായിട്ട് അതിന്റെ ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്ക് ഏകദേശം ഇന്ന് ഇതിപ്പോൾ 2-ാമത്തെ വർഷമാണ് ഈ കോവിഡ് വന്നിട്ട് ജലയോഗ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബോധവൽക്കരണം എന്ന നിലയ്ക്ക് മാസ്കൊക്കെ ധരിച്ചുകൊണ്ട് മാസ്കും സാനിറ്റൈസറും കയ്യിൽ വെച്ചുകൊണ്ട് എല്ലാവരും അത് ഉപയോഗിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടെയാണ് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരിക. അപ്പോൾ ആ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കഴിക്കേണ്ട ആഹാരം വളരെയധികം ശ്രദ്ധിക്കണം. നേരം വെളിച്ചായ എഴുന്നേറ്റ് ഉടനെ പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചുക്ക് കാപ്പി കഴിക്കണം. അതിൽ ചുക്ക് കാപ്പിയിൽ എന്തൊക്കെ ചേർക്കണം? ചുക്ക് ചേർക്കണം, കുരുമുളക് ചേർക്കണം, അതുപോലെ തന്നെ മല്ലി ചേർക്കണം, ഉലുവ ചേർക്കണം, അതിന് കൂടെ അയമോദകം ചേർക്കണം, കരിഞ്ജീരകം ചേർക്കണം, തിപ്പലി ചേർക്കണം. ഇത്രയും സാധനങ്ങൾ ഒന്ന് ചൂടാക്കി പൊടിച്ച് അതിനെ ഒരാൾക്ക് ഒരു ചെറിയ ടീസ്പൂൺ, ചെറിയ സ്പൂണ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. ശകല കാപ്പിപ്പൊടി ഇടുക. നാട്ടു ശർക്കര ഉപയോഗിക്കുക, അച്ചുപല്ലോ, ഉണ്ട ശർക്കര ആലയങ്ങാടനോ, അതുപോലെ തന്നെ പനഞ്ചക്കരയോ ഏതെങ്കിലും ഉപയോഗിച്ച് ആ കയ്പ്പൊന്ന് മാറ്റിയിട്ട് നമ്മൾ വല്ലാതെ കഴിക്കുക. മധുരം ഇടരുത്, ചെറിയൊരു മധുരം ഉണ്ടാകുന്ന രീതിയിൽ അതിട്ടിട്ട് നമ്മൾ കഴിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ യോഗ ചെയ്യാൻ. ആ യോഗ എന്ന് പറയുമ്പോൾ ഒന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ള സൂര്യ നമസ്കാരമാണ്, കിഴക്കോട്ട് നോക്കിയിട്ടുള്ള സൂര്യ നമസ്കാരം. ആ സൂര്യ നമസ്കാരത്തിൽ 7 യോഗകളും വരുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥനാസൻ, പിന്നൊന്ന് അർദ്ധചന്ദ്രാസൻ, പിന്നെ പവനമുക്താസൻ, പിന്നെ ഏകപാദഹസ്താസൻ, ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ 7 യോഗാസനങ്ങൾ നമ്മൾ ആ സൂര്യ നമസ്കാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എൻ്റെ 3-ാം ക്ലാസ് മുതൽ ഞാൻ സൂര്യ നമസ്കാരം പഠിക്കുന്നു. ഇപ്പോൾ ഈ വർഷം 66-ാമത്തെ വയസ്സാണ് വരുന്നത്. ഈ വർഷം വരെ ഞാൻ സൂര്യ നമസ്കാരവും കാര്യങ്ങളും യോഗയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.